അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് അഞ്ചാം ക്ലാസ്സിലെ അഖീദ ബുക്കിലെ ഒന്നാം പാഠം പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി മുഹിദ്ദീൻ വല്ലദീന തബിഊഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ വബഅദ്. പാഠം ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വതആല. അപ്പോൾ നമ്മുടെ ടൈറ്റിൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല. ആദ്യം നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, അഖീദ വിഷയത്തിൽ നമ്മൾ എന്താണ് പഠിക്കാറ്? കോമൺ ആയിട്ട് നമ്മൾ ഈമാൻ കാര്യങ്ങളെ കുറിച്ചാണ് പഠിക്കാറ് അല്ലേ. ഇപ്പൊ നമ്മൾ മൂന്നാം ക്ലാസ്സിൽ നിന്ന് ഇത്തിരി അറിവ് കിട്ടും അഖീദനെ കുറിച്ചിട്ട്. അതിന്റെ ബാക്കി നമ്മൾ നാലാം ക്ലാസ്സിൽ പഠിക്കും. അതിന്റെയും ബാക്കിയാണ് നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഈമാൻ കാര്യത്തിൽ ആദ്യത്തത് എന്താണ്? അല്ലാഹുവിൽ വിശ്വസിക്കൽ. നമ്മളുടെ ആദ്യത്തെ പാഠം അല്ലാഹു സുബ്ഹാനഹു വതആല. ആകാശ ലോകത്ത് മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തൊരു ഭംഗി! അവയെല്ലാം ചെറുതാണെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടോ? ഭൂമിയേക്കാൾ എത്രയോ വലിയ ഭീമാകാരമായ ഗോളങ്ങളാണ് ഓരോ നക്ഷത്രവും. അപ്പൊ നമ്മൾ രാത്രിയിലൊക്കെ എന്താണ്, നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ കറുത്ത ആകാശത്ത് വെളുത്ത് മിന്നി തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങൾ കാണാറില്ലേ? ഇവയെല്ലാം ചെറുതാണെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടോ? ഇവിടുന്ന് കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ്. കറുത്ത ആകാശത്ത് വെളുത്ത് മിന്നി ഇങ്ങനെ തിളങ്ങും അല്ലേ, ഭയങ്കര ഭംഗിയാണ് ആ ഒരു സീന് കാണാൻ. അപ്പോൾ ഇവയെല്ലാം, ഈ ഓരോ നക്ഷത്രങ്ങളും ചെറുതാണെന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടോ? ഭൂമിയേക്കാൾ ചെറുതാണെന്ന് കരുതിയിട്ടുണ്ടോ? ചിലവരെ കരുതിയിട്ടുണ്ടാവും. കാരണം നമ്മൾ ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക് എന്താണ് നോക്കുമ്പോൾ, അതേപോലെ ഈ സൂര്യന്, ചന്ദ്രന്, നക്ഷത്രങ്ങൾ ഇവയെല്ലാം നമ്മൾക്ക് ആകാശത്തിൽ ചെറുതായിട്ടാണ് കാണാൻ കഴിയുക. പക്ഷേ നമ്മൾ ശൂന്യാകാശത്ത് നിന്ന് നോക്കിയാൽ എന്താണ്, എത്രയോ വലുതാണ്, ഭൂമിയേക്കാൾ എത്രയോ വലുതാണ് സൂര്യന്, ചന്ദ്രന്, അതേപോലെ ഓരോ നക്ഷത്രമാണ്. കോടാനുകോടി നക്ഷത്രങ്ങൾ തട്ടാതെ മുട്ടാതെ ശൂന്യാകാശത്ത് നീന്തി തുടിച്ചു കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ, വക്കുല്ലും ഫി ഫലക്കി യസ്ബഹൂൻ, എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. യാസീൻ 40. അപ്പോൾ കോടാനുകോടി നക്ഷത്രങ്ങളാണ് ശൂന്യാകാശത്ത് നീന്തിക്കൊണ്ടിരിക്കുന്നത് അല്ല. നീന്തിക്കൊണ്ടിരിക്കുക പറഞ്ഞാൽ നീന്തലല്ല, നീന്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സഞ്ചരിക്കുക, അള്ളാഹു ഉണ്ടാക്കിയ പാതയിലൂടെ സഞ്ചരിക്കുക അല്ലേ. അപ്പൊ ഈ ഓരോ നക്ഷത്രങ്ങളും അള്ളാഹുവിന്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് അല്ലേ. പിന്നെ നമ്മളുടെ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വക്കുല്ലും ഫീ ഫലകി യസ്ബഹൂൻ, എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ എന്താണ്, എല്ലാ പ്ലാനറ്റ്സ്, എല്ലാ അള്ളാഹു ഉണ്ടാക്കിയ ശൂന്യാകാശത്തുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ പാതയിലൂടെ കൃത്യമായിട്ടാണ് സഞ്ചരിക്കുന്നത് അല്ലേ. ഇത് ഏത് സൂറയിലാണ് പറഞ്ഞിട്ടുള്ളത്? യാസീൻ 8-ാമത്തെ ആയത്തിൽ, 40-ാമത്തെ ആയത്തിൽ. വാഹനങ്ങൾ ഒഴുകി നടക്കുന്ന സുന്ദരമായ റോഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കപ്പലുകൾ സഞ്ചരിക്കുന്ന പാതകൾ സമുദ്രത്തിലുണ്ട്. വിമാനങ്ങൾക്ക് സഞ്ചരിക്കാൻ വ്യോമയായന മാർഗങ്ങളും മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്നു. അപ്പോൾ വാഹനങ്ങൾ ഇങ്ങനെ ഒഴുകി നിൽക്കുന്ന എന്താണ് റോഡുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? റോഡുകൾ ആരാണ് ഉണ്ടാക്കിയത്? അള്ളാഹു ആണോ? അല്ല, അള്ളാഹു മനുഷ്യരെ നിർമ്മിച്ചിട്ട് മനുഷ്യർക്ക് ബുദ്ധി കൊടുത്തിട്ട് നമ്മൾ മനുഷ്യരാണ് റോഡുകൾ നിർമ്മിച്ചത് അല്ലേ. അതേപോലെ കാറുകൾ നിർമ്മിച്ചതും മനുഷ്യരാണ്. അതേപോലെ വിമാനങ്ങൾ ഒക്കെ നിർമ്മിച്ചത്, ഇങ്ങനത്തെ ഓരോ മെക്കാനിക്കൽ ഐറ്റംസ് ഒക്കെ നിർമ്മിച്ചത് ആരാണ്? നമ്മൾ മനുഷ്യന്മാർ അല്ലേ. അതുകൊണ്ട് തന്നെ ആ ഓരോ ചില കാര്യങ്ങളിൽ നമുക്ക് എന്താണ്, ചിലത് ചീത്ത കാര്യങ്ങളുണ്ട്, നമ്മൾക്ക് അപകടം വരുത്തുന്ന ഓരോ കാര്യങ്ങളുണ്ട് അല്ലേ. ഇപ്പൊ കാറാകട്ടെ, കാറ് നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷെ അതിന് എന്തെങ്കിലും ഒരു കേടുപാട് വന്നിട്ടുണ്ടെങ്കിൽ ഈവൻ ഒരു ആക്സിഡൻ്റ് നടക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് അല്ലേ. അപ്പോൾ കപ്പലുകൾക്ക് സഞ്ചരിക്കാനുള്ള പാതകൾ സമുദ്രത്തിലുണ്ട്. കപ്പലുകൾക്ക് എന്താണ് പോകാനുള്ള വഴികൾ വരെ കടലിലുണ്ട് എന്നാണ് പറയുന്നത്. വിമാനങ്ങൾക്ക് സഞ്ചരിക്കാൻ വ്യോമയായന മാർഗങ്ങളും മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്നു.
അപ്പൊ വിമാനങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ വഴികൾ വരെ എന്താണ് നമ്മുടെ മനുഷ്യന്മാര് നിർമ്മിച്ചിരിക്കുന്നു. ആധുനിക ഉപകരണങ്ങളുടെ പിൻബലത്തോടെ നിരന്തരം നിരീക്ഷണം നടത്തിയിട്ടും കപ്പലുകൾ കൂട്ടിമുട്ടുന്നു, വിമാനങ്ങൾ അപ്രത്യക്ഷമാകുന്നു, റോഡ് അപകടങ്ങൾ നിത്യസംഭവങ്ങളാകുന്നു. അപ്പോ ഓരോ പുതിയ പുതിയ കണ്ടെത്തലുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഓരോ കാറുകളെ അതേപോലെ വിമാനങ്ങളെ കപ്പലുകളെ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെ. പക്ഷെ എന്നാലും എന്താണ് കപ്പലുകൾ കൂട്ടിമുട്ടുന്നുണ്ട്, അതേപോലെ വിമാനങ്ങൾ പൊട്ടിത്തെറിക്കുന്നു, അതേപോലെ കാർ അപകടങ്ങൾ പറഞ്ഞാൽ കാർ ആക്സിഡന്റുകൾ പറ്റുന്നു. പിന്നെ സർവശക്തനായ അള്ളാഹു തആല നിശ്ചയിച്ച സഞ്ചാരപാതയിലൂടെ നീന്തി തുടയ്ക്കുന്ന കോടാനുകോടി നക്ഷത്രങ്ങൾ മാത്രം ഒരു അപകടത്തിലും പെടുന്നില്ല. എന്തുകൊണ്ട്? സർവജ്ഞനായ അള്ളാഹുവിൻ്റെ നിയന്ത്രണം കൊണ്ട്. ഒരാളെയും ആശ്രയിക്കാതെ തീർത്തും സർവതന്ത്ര സ്വതന്ത്രമായി അനുനിമിഷം ഈ ലോകം മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹു എത്ര ഉന്നത. അപ്പോൾ എന്താണ് അള്ളാഹു നിർമ്മിച്ച പാതയിലൂടെ സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങൾക്ക് മാത്രം ഒരു അപകടം പറ്റുന്നില്ല അല്ലെ, അവർക്ക് ഒന്നും പറ്റുന്നില്ല. എന്തുകൊണ്ട്? കാരണം അള്ളാഹു ആണ്, സർവജ്ഞനായ അള്ളാഹു ആണ് ഇവയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെ. പിന്നെന്താണ് ഈ കൺട്രോളിങ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതെ, ഒരാളുടെയും ഹെൽപ്പ് എടുക്കാതെയാണ്, അള്ളാഹു മാത്രമായിട്ടാണ് ഈ ഒരു വലിയ ലോകം തന്നെ എന്താണ് കൺട്രോൾ ചെയ്യുന്നത്. നാം ജനിക്കുമ്പോൾ നമ്മുടെ വായിൽ പല്ലുകൾ ഇല്ല, പിന്നീട് അത് മുളക്കുന്നു. നിശ്ചിത വലിപ്പമായാൽ വളർച്ച നിൽക്കുന്നു, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ. ചെറിയ വായിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വലിയ പല്ലുകൾ ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. ഇത്ര ശാസ്ത്രീയമായി കാര്യങ്ങൾ സംവിധാനിക്കുന്നതിൻ്റെ പിന്നിൽ ആരാണ്? സർവശക്തനായ അള്ളാഹു തന്നെ. അപ്പൊ നമ്മൾ ജനിക്കുമ്പോഴൊക്കെ നമ്മളുടെ വായിൽ പല്ലുകളില്ല അല്ലെ, നമ്മളുടെ വായിൻ്റെ ഉള്ളിൽ പല്ലുകളില്ല. അപ്പോൾ പിന്നെ ഒരു വയസ്സാവുമ്പോൾ നമുക്ക് എന്താണ് പല്ലുകൾ വളരാൻ തുടങ്ങും. പിന്നെ അതിൻ്റെ എന്താണ് ഒരു കറക്റ്റ് സമയമാകുമ്പോഴത്തേനും അതിൻ്റെ വളർച്ച നിൽക്കുകയും ചെയ്യും അല്ലെ. അപ്പോൾ എന്താണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ലായിരുന്നു എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ചെറിയ വായിൽ വലിയ പല്ലുകൾ എങ്ങനെ ഉണ്ടാവും? പ്രേതങ്ങളെ പോലെ ഉണ്ടാവില്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് അള്ളാഹു ആണല്ലേ. അപ്പോൾ ഇത്രയും ശാസ്ത്രീയമായി, ഇത്രയും സയൻറ്റിഫിക് പരമായിട്ടാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ. ഓരോ കാര്യം എവിടെ വെക്കണം, എവിടെ വെക്കണ്ട എന്നുള്ളതൊക്കെ അള്ളാഹു തീരുമാനിച്ച് നമ്മളെ ഇത്രയും എന്താണ് ഭംഗിയായിട്ട് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ അടുത്തത് എന്താണ്? പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റം അള്ളാഹു ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? വേറെ എക്സാമ്പിൾസ് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആ നമ്മൾക്കിപ്പോൾ എന്താണ് ഇവിടെ ഒരു കട്ടുണ്ട് അല്ലേ, വായൻ്റെ ഉള്ളിലൊരു കട്ടുണ്ട്, നമ്മൾ ഇങ്ങനെയൊക്കെ തുറക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു ചുണ്ടുകൾ യോജിപ്പിച്ചിട്ടായിരുന്നെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല. അതേപോലെ തന്നെ നമ്മളുടെ ഈ മൂക്കിന് ഈ രണ്ട് ഹോൾസും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ശ്വസിക്കാൻ കഴിയോ? ആ വായ വെച്ചിട്ട് ശ്വസിക്കാം, പക്ഷേ മൂക്ക് വെച്ച് ശ്വസിക്കാൻ പറ്റാത്തവരെന്തായിരിക്കും? ഇപ്പൊ നമുക്ക് തന്നെ നമ്മളുടെ മൂക്ക് പൊത്തി പിടിച്ചുകൊണ്ട് ഒരു 10 മിനിറ്റോളം നിൽക്കാൻ പറ്റില്ല, 10 മിനിറ്റോളം നമുക്ക് നിൽക്കാൻ വയ്ക്കൂല അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഓരോ സിസ്റ്റം അള്ളാഹു ആണ് കൺട്രോൾ ചെയ്ത് ഓരോ നമ്മളെ ഭംഗിയായിട്ടും ഉണ്ടാക്കിയത്. നമുക്ക് ഊർജവും പ്രകാശവും നൽകുന്ന സൂര്യനില്ലേ, അത് നമ്മോട് അടുത്ത് സ്ഥാപിക്കപ്പെട്ടിരുന്നെങ്കിൽ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് നാം ഒക്കെ കത്തിച്ചാമ്പലാകുമായിരുന്നു. നിലവിലുള്ളതിനേക്കാൾ വളരെ മുകളിലാണെങ്കിലോ നാം ഒക്കെ തണുത്ത് വിറങ്ങലിച്ചു പോകുമായിരുന്നു. ഇത്ര കൃത്യവും വ്യക്തവും ഭദ്രവുമായി സർവഗോളങ്ങളും നിയന്ത്രിക്കുന്ന അള്ളാഹുവിന് മുമ്പിൽ നമുക്ക് അങ്ങേ അറ്റത്തെ വിനയം പ്രകടിപ്പിക്കാം. അപ്പൊ നമുക്ക് എന്താണ് പ്രകാശവും ലൈറ്റും അതേപോലെ
എനർജിയും ഒക്കെ തരുന്ന ഈ ഒരു സൂര്യനില്ലേ, ആ ഒരു സൂര്യൻ നമ്മുടെ തൊട്ടടുത്തായിരുന്നെങ്കിൽ അതിൻ്റെ ഇപ്പൊ ഇത്ര ആണെന്നുണ്ടെങ്കിലും അതിന്റെ പ്രകാശവും അതിന്റെ ചൂടും ഒക്കെ സഹിച്ച് നിന്ന് നമ്മള് കത്തിച്ചാമ്പലാകുമായിരുന്നു അല്ലെ, അതിന്റെ ചൂടിന്റെ കാഠിന്യം കൊണ്ട്. അത് ഇപ്പൊ ഉള്ളതിനെക്കാട്ടിലും ബാക്കോട്ട് വളരെ മുകളിലായിരുന്നെങ്കിലോ നമ്മളൊക്കെ തണുത്ത് ഐസിംഗ് കട്ടാവുമായിരുന്നു അല്ലെ, കാരണം നമ്മൾ വിറങ്ങലിച്ച് പോകണം, മരവിച്ച് പോകും അല്ലെ. അപ്പൊ ഇത്രയൊക്കെ കൃത്യവും എന്താ വ്യക്തവുമായിട്ട് എല്ലാ പ്ലാനറ്റ്സിനും എന്താണ് കൺട്രോൾ ചെയ്യുന്ന അള്ളാഹു, അള്ളാഹുവിൻ്റെ മുൻപിൽ നമ്മൾ അത്രയും നമ്മളിപ്പോൾ കൊടുക്കുന്ന റെസ്പെക്റ്റ് ഒന്നുമല്ല നമ്മൾ അള്ളാഹുവിനെ കൊടുക്കേണ്ടത്. നമ്മൾ അതിനേക്കാളും കൂടുതൽ റെസ്പെക്റ്റ് അള്ളാഹുവിനോട് കൊടുക്കണം അല്ലേ. നമ്മളുടെ മൊത്തം ലോകം കൺട്രോൾ ചെയ്യുന്നതാണ് അള്ളാഹു. നിസ്കാരത്തിലെ സുജൂദിൽ നാം ചൊല്ലുന്ന ദിക്ര എത്ര അർത്ഥവത്താണ്. സുബ്ഹാന റബ്ബിയൽ ആലാ വബിഹംദിഹി, അത്യുന്നതനായ എൻ്റെ നാഥിനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നിസ്കരിക്കുമ്പോൾ സുജൂദിൽ ഒരു ദിക്ര ചൊല്ലാറുണ്ട്. എന്താണത്? സുബ്ഹാന റബ്ബിയൽ ആലാ വബിഹംദിഹി. അങ്ങനെ പറഞ്ഞാൽ അത്യുന്നതനായ എൻ്റെ നാഥിനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ സുജൂദിന് പോകുമ്പോൾ നമ്മളൊരു ദിക്ര പറയാനുണ്ട്, സുബ്ഹാന റബ്ബിയൽ ആലാ വബിഹംദിഹി. അപ്പോൾ എങ്ങനെയെന്ന് പറഞ്ഞെങ്കിൽ എന്താണ് സർവജ്ഞനായ എൻ്റെ അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അവനെയാണ് ഞാൻ സുജൂദ് ചെയ്യുക, അവന് വേണ്ടിയിട്ടാണ് ഞാൻ സുജൂദ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ തദ്രീപത്ത് നോക്കാം. ഒന്നാമത്തത് കണ്ടെത്താം. അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തിന് ഒരു ഉദാഹരണം എന്താണ്? ഓരോ ഗോളങ്ങളും എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു അല്ലേ. ഗോളങ്ങൾ അതിൻ്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഖുർആൻ സൂക്തം ഏതായിരുന്നു? വക്കുല്ലും ഫീ ഫലകി യസ്ബഹൂൻ. ആ സൂക്തത്തിൻ്റെ നമ്പർ, അധ്യായത്തിൻ്റെ പേര്, സൂക്തത്തിൻ്റെ നമ്പർ എന്താണ്? 40. പിന്നെ അധ്യായത്തിൻ്റെ പേരെന്താണ്? സൂറത്ത് യാസീൻ. രണ്ടാമത്തത്, ശരിയും തെറ്റും വേർതിരിക്കാം. ഒരേ വെള്ളവും വളവും നൽകപ്പെടുന്ന ചെടികളിൽ വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പൂക്കൾ വിടരുന്നു. ഇത് അള്ളാഹുവിൻ്റെ കഴിവിലേക്ക് വിരൽ ചൂണ്ടുന്നു. ശരിയാണോ തെറ്റാണോ? നമ്മൾ ഒരേ വെള്ളവും വളവും കൊടുക്കുന്ന ചെടികൾ ഡിഫറെൻ്റ് കളറായിട്ട് പൂക്കൾ വരുന്നു അല്ലേ. ഇത് അള്ളാഹുവിൻ്റെ കഴിവുകളിൽ ഒന്നല്ലേ? ആ അപ്പം അത് ശരി. മനുഷ്യരായ നാം ഓക്സിജൻ ശ്വസിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോൾ വൃക്ഷങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിക്കുകയും ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ മികച്ച ആസൂത്രണങ്ങളിൽ ഒന്നാണിത്. അപ്പോൾ നമ്മൾ ശ്വസിക്കുന്നത് എന്താണ്? ഓക്സിജനെ. നമ്മൾ പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നമ്മൾ ഈ വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആരാണ് വലിച്ചു കയറ്റുന്നത്? എന്താണ്? വൃക്ഷങ്ങളും അതേപോലെ ചെടികൾ അല്ലെ. അവരെന്താണ് പുറത്തേക്ക് വിടുന്നത്? ഓക്സിജൻ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു വർഷത്തിൽ ഒരു ചെടിയെങ്കിലും നമ്മൾ കുഴിച്ചിടണമെന്ന്. നമ്മളുടെ ഇപ്പോൾ നമ്മൾ തന്നെ കുറേ എന്താണ് വൃക്ഷങ്ങൾ കട്ട് ചെയ്തിടാറുണ്ട് അല്ലേ, നമ്മുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ കട്ട് ചെയ്തിട്ട് ഇടുമ്പോൾ തന്നെ നമ്മൾ ഒരു പ്ലാന്റ് നമ്മൾ കുഴിച്ചിടുക, ഒരു വൃക്ഷങ്ങളെങ്കിലും. അപ്പോഴാണ് നമുക്ക് ശ്വാസം എന്താണ് ശ്വാസം വഹിക്കാനുള്ളൊക്കെ ഓക്സിജൻസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഓക്സിജൻ സിലിണ്ടർ വെച്ച് നടക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു കാലം വന്നാൽ എന്തായിരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ അല്ലേ. നമുക്ക് ഓക്സിജൻ കിട്ടാതെ നമ്മൾ മരിച്ചു പോവില്ലേ? അല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടറായിട്ട് നടന്നാലും അതൊരു എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല. പിന്നെ മൂന്നാമത്തത്, ബെൻസക്കാർ ഒരിക്കലും അപകടത്തിൽപ്പെടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മൾ മനുഷ്യരുണ്ടാക്കുന്ന എല്ലാ കാറുകളും ഓരോ അപകടങ്ങളിൽ പെടുന്നുണ്ട് അല്ലേ. എന്താണ്, കാർ ആക്സിഡൻറ്റുകൾ പറ്റുന്നുണ്ട്, കാർ പൊട്ടിത്തെറിക്കലുണ്ട്, ഇങ്ങനത്തൊക്കെ ഓരോ പ്രശ്നങ്ങൾ വരാറുണ്ട്. മൂന്നാമത്തത്, ആശയം എഴുതാം, അതിൻ്റെ അർത്ഥം എഴുതാം. ഒന്നാമത്തത്, സുബ്ഹാന റബ്ബിയൽ ആലാ വബിഹംദിഹി, അത്യുന്നതനായ എൻ്റെ നാഥിനെ ഞാൻ പരിശുദ്ധനാക്കുകയും അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു. വക്കുല്ലും ഫീ ഫലകി യസ്ബഹൂൻ, എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. ഇനി നാലാമത്തേത്, അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തിലേക്ക്
വിരൽ ചൂണ്ടുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് അതിൽ ഒരെണ്ണം പാഠഭാഗത്ത് പരാമർശിച്ചിട്ടുണ്ട് ചർച്ച ചെയ്തു കൂടുതൽ എണ്ണം കണ്ടെത്താം അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ അല്ലാഹുവിന്റെ എന്താണ് സൃഷ്ടി വൈഭവത്തെ ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്തൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് കൊടുത്തിട്ടുണ്ടല്ലോ ചെറിയ വായിൽ വലിയ പല്ലുകൾ അപ്പോ ഇങ്ങനത്തെ എന്താണ് നമ്മൾ ഇതിൽ എന്താ എഴുതാം നാം ജനിക്കുമ്പോൾ നമ്മുടെ വായിൽ പല്ലുകൾ ഇല്ല പിന്നീട് അത് മുളക്കുന്നു നിശ്ചിത വലിപ്പമായ വളർച്ച നിൽക്കുന്നു ഇതൊരു അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവമാണ് അല്ലെ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ രണ്ട് ഹോൾസ് ഇല്ലെങ്കിൽ അതേപോലെ മൗത്ത് ഈ നമ്മളുടെ ഈ നിപ്പ് അടഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണെങ്കിലുള്ള അസ്വസ്ഥത അങ്ങനത്തെ ഒക്കെ അപ്പൊ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇനി നമുക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട് ക്ലാസ് നിർത്താം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم